കഴിഞ്ഞ ദിവസമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തോട്ടി എന്ന കവിത സഖാവ് എം എം ലോറൻസിന്റെ കഥ പറഞ്ഞ് തോട്ടികളുടെ കഥ പറഞ്ഞ് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരുടെ കഥ പറഞ്ഞ് പുറത്തേക്ക് വന്നത് വിവാദങ്ങളും ചെറുതായിട്ടുണ്ട് പക്ഷേ അപ്പോൾ പറയാനായിട്ട് മറ്റൊരു കഥ ഓർമ്മ കെ വി മധുവാണ് ആ കഥ നമ്മളെ ഓർമ്മിപ്പിച്ചത് ആ കോളുണ്ട് ചന്ദ്രക്കല ചന്ദ്രക്കല കപ്പൽ കപ്പൽ എറണാകുളം എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിയുന്ന പോലെ വലിയൊരു മാർക്കറ്റാണ് എറണാകുളം മാർക്കറ്റിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് റോഡിൽ മേത്ത ബസാറിൻ്റെ ഉള്ളിൽ പ്രീമിയർ ഫാൻസിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ജയേഷാണ് എൻ്റെ കൂടെ ജയേഷ് നമ്മുടെ നാട്ടുകാരനാണ് തൃശ്ശൂർ ഭാഷയുടെ ആളാണ് ജയ്ഷെ എത്ര കാലമായി എറണാകുളത്ത് വന്നിട്ടുണ്ട് ആൻ്റണി ജയേഷൻ കൂടിയിട്ടാണ് കഥ ചെയ്യുന്നത് പ്രീമിയർ ഫാൻസി തുടങ്ങിയിട്ട് എത്ര വർഷമായി അതെ അതിലിപ്പോൾ ഏതാണ്ട് ഇരുപത് വർഷത്തോളം ഈ ആന ഇവിടെ വന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ജന്മം കൊണ്ടുള്ള സൗഹൃദങ്ങളാണ് കഴിഞ്ഞ ദിവസം ആണ് കെ വി മധു ന്യൂ ഹൗസിലെ കലൂര് സ്റ്റാൻഡ് പണ്ട് കാലത്ത് അതിൻ്റെ ഒരു കഥ പറഞ്ഞത് തീക്ഷണമായ ഒരു ജീവിത കഥയാണ് നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ളതിൻ്റെ ഒരു കഥ എറണാകുളത്ത് പണ്ട് തോട്ടിപ്പണി ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്തൊരു കാര്യമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തോട്ടിപ്പണി കേട്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലം അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി കളയുക അത് ഒരു സ്ഥലത്ത് പോയി ഡമ്പ് ചെയ്യുക ഇന്നിപ്പോൾ മാലിന്യം കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന പോലെ അതിൽ തോട്ടിപ്പണിക്കാരെന്ന് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളായിട്ടാണ് പൊതുവെ കാണുക അവരെ മനുഷ്യൻ കാണുന്നത് അകറ്റി നിർത്തപ്പെടേണ്ടവർ ജാതിയിലോ മതത്തിലോ ഒന്നുമല്ല ഏറ്റവും അകറ്റി നിർത്തപ്പെടേണ്ടവർ എന്നുള്ള അർത്ഥത്തിലാണ് തൃശ്ശൂരും തോട്ടിപ്പണി ഉണ്ടായിരുന്നു ഈ തോട്ടിപ്പണിക്കാരെ സംഘടിപ്പിച്ച് അവരെ മനുഷ്യരാക്കാനുള്ള യാത്ര അതിന് തുടക്കം വെച്ചത് സഖാവ് എം എം ലോറൻസാണ് കൊച്ചിയുടെ എല്ലാം എല്ലാമെല്ലാമായ എം എം ലോറൻസ് സഖാവ് ലോറൻസിൻ്റെ കഥയാണ് കെ വി മധു ചെറുതായി എന്ന് പറഞ്ഞത് അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മളിവിടെ വർഷങ്ങളായിട്ട് വരുന്നതാണ് ഇവിടുത്തെ യൂണിയൻകാരെ നമ്മൾ അറിയണതാണ് ഇവരെയും സംഘടിപ്പിച്ചതിൽ സഖാവ എം എം ലോറൻസിന് ഒരു വലിയ പങ്കുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തോട്ടിപ്പണിക്കാരുണ്ടായിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത് തോട്ടിപ്പണിക്കാർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല നമ്മൾ കാണുമ്പോൾ തന്നെ അകറ്റി ഒരു സമൂഹമായിരുന്നു ഭൂതകാലത്ത് ഈ ഘട്ടത്തിൽ അവരെ സംഘടിപ്പിച്ചു എം എം ലോറൻസ് സി പി എമ്മിൻ്റെ നേതാവായിരുന്ന ഇടതുപക്ഷ തൊഴിലാളി സംഘടനാ പ്രവർത്തകനായിരുന്ന എം എം ലോറൻസ് എം എം ലോറൻസിൻ്റെ ചില ഓർമ്മകളിലേക്ക് പോകുന്ന ഒരു കവിത ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് വിവാദം എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല അതിനെക്കുറിച്ചുള്ള ചർച്ച എങ്ങനെ നടക്കുകയാണ് മാതൃഭൂമി അഴ്ച്ചപ്പതിപ്പിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ഒരു കവിതയാണിപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് ചുള്ളിക്കാ കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു യാർ നീ കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു ഞാൻ ഇശക്കി മകൻ കുപ്പയാണ്ടി അയാൾ വിനീതനായി ലോകം വിധിച്ചു നീ തോട്ടി നീചജാതി ജന്മപാപി അസ്പൃശ്യൻ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവൻ ശിഷ്യനായ വേലായുധൻ നാണുഗുരുവിനോട് ചോദിച്ചു തോട്ടി ബ്രഹ്മമാണോ ഗുരു പറഞ്ഞു തോട്ടിയും ബ്രഹ്മം മലവും ബ്രഹ്മം ബോട്ടുചെട്ടിയിൽ ഗാന്ധി പറഞ്ഞു തോട്ടിയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം അവൻ്റെ മലത്തിൻ്റെതല്ല നിങ്ങളുടെ മലത്തിൻ്റെതാണ് അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീര് കെട്ടിയ കാലുകൾ കവച്ചു നിന്ന് അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പറ്റു പുക്കളിൽ നിന്ന് ചെങ്കൊടി വലിച്ചൂരിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു സഖാവേ പ്രിയകവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയാണ് എല്ലാവരും ന്യൂസ് ഹൗസ് പോയിട്ട് ഇത് കാണുക ഇവർക്ക് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് എങ്ങനെ ഇവർ ഒരു യൂണിയൻകാരായി അതുമാത്രമല്ല ഏറ്റവും നല്ല യൂണിയൻകാരായി മാറാനായിട്ട് എന്തൊക്കെയാണ് കാരണം നമ്മളിവിടെ ഇവരെ തിരിച്ചറിയുന്നത് വാർത്തകളിലൂടെ തിരിച്ചറിയുന്നത് കോവിഡ് കാലത്താണ് കോവിഡ് കാലത്ത് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇറക്കാനായിട്ട് ഇവരെല്ലായിടത്തും സന്നദ്ധ പ്രവർത്തകരായി എത്തുമായിരുന്നു എന്നുവേണ്ട ഓരോ പ്രവർത്തനങ്ങളിലും ഈ എറണാകുളത്ത് യൂണിയൻ്റെ കഥ അതൊന്ന് പറയേണ്ടതും അറിയേണ്ടതുമാണ് പിന്നെ എറണാകുളത്തിൻ്റെ കഥ പറയുമ്പോൾ അതിൽ വേറിട്ടൊരു കഥയുണ്ട് ഇവരൊക്കെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ ഇടങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം നടത്താൻ വരുമ്പോൾ ഇവരൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയാണ് കച്ചവടത്തിൻ്റെ യൂണിവേഴ്സിറ്റി കച്ചവടത്തിൻ്റെ എല്ലാ പി എച്ച് ഡിയും ഇവരുടെ കയ്യിലാണ് എത്ര വർഷത്തെ കച്ചവടത്തിൻ്റെ പാരമ്പര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കൂടി ഉണ്ടാവും ഒരു ജീവിതം പിന്നെ ഇവിടെ ഒരു ഈ കുന്നംകുളത്തിന്റെ കഥ കഥ ഇവരോട് കൂടി ചേർക്കേണ്ടതാണ് വിവിധ ഇടങ്ങളിൽ പോയി കച്ചവടം ചെയ്യാൻ പഠിച്ച കുന്നംകുളത്തെ ആളുകള് അവര് നമ്മൾ അന്വേഷിച്ചു പോയാല് പഴയ തെരുവുകൾക്ക് ജെറുസലേം തെരുവുകൾക്ക് സമാനമായ കുന്നംകുളത്തെ പല സ്ഥലങ്ങളും ഉണ്ട് വേറെ എ സിയും പൊയ്തിന്റെ പോസ്റ്ററുകള് മറ്റു സ്ഥാനാർത്ഥിയുടെ പേരറിയാത്തോണ്ടാണ് എ സി പോയിതിന്റെ പോസ്റ്റർ ഇവിടെ നിന്ന് അറിഞ്ഞോട്ടിക്കും ഞാനിവിടെ വരുമ്പോൾ കൗതുകം തോന്നുന്നത് എന്താ കുന്നകുളത്താണോ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കണേ അല്ല എറണാകുളത്താണ് തെരഞ്ഞെടുപ്പ് നടക്കണേ അങ്ങനെ ചില വേറിട്ട കാഴ്ചകൾ ഇവിടെ തന്നെ രണ്ടായിരത്തോളം ഇന്ന് യൂണിയൻകാര് എന്നുള്ളതിന് പൊതുസമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നത് ശക്തി കൊണ്ട് ആരെയും ഭീഷണിപ്പെടുത്തി നോക്കുക പോലും വാങ്ങിക്കാൻ കഴിയുന്നവർ എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മൾ പറയുന്നത് ഈ കാലത്തെക്കുറിച്ചല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടം കൊച്ചിയിൽ നിന്ന് എറണാകുളത്തേക്ക് നഗരം വളരുന്ന ആ കാലഘട്ടം അന്നത്തെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ജെട്ടി മേനക കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ജെട്ടിയിൽ തന്നെയാണ് വരുന്നത് ജൂ സ്ട്രീറ്റ് ജൂതന്മാരുടെ അത്യാവശ്യം ശേഷി കച്ചവടങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന ജ്യൂസ് സ്ട്രീറ്റ് ഉൾപ്പെടുന്ന പ്രദേശം അപ്പുറത്തുള്ള മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് ഈ കാണുന്ന പോലെയല്ലായിരുന്നു അന്ന് അന്ന് ഈ ഇതിന് തൊട്ടടതു വശം കായലായിരുന്നു റൈറ്റ് സൈഡിലാണ് നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇതൊരു കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള സിനിമയിൽ പ്രവാചകന്മാരെ എന്നുള്ള പാട്ട് സീനിലാണ് ഈ മറൈൻ ഡ്രൈവ് കാണിക്കുന്നത് അതിലിപ്പോഴും ആ പോലീസ് സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് മാറിയെന്ന് വെച്ചാലും ഇപ്പോഴും ഇത് പോലീസിൻ്റെ അധീനതയിൽ തന്നെയാണ് അത് കഴിഞ്ഞാൽ റോഡിനോട് ചേരുകയായിരുന്നു കായൽ ആ കാഴ്ചയുടെ വിഷുവൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ തൽക്കാലം ഇത്രയും നിൽക്കട്ടെ ഒരു കഥ തുടങ്ങുമ്പോൾ പല ഇടങ്ങളിൽ നിന്ന് തുടങ്ങാം പക്ഷേ ഞാൻ തുടങ്ങുന്നത് കയ്യിൽ കാശു വരുമ്പോൾ തന്നാൽ മതി ഞാൻ കണക്ക് എഴുതി വെച്ചോളാം എന്ന് പറഞ്ഞ് യൂണിയൻ പ്രവർത്തകർക്ക് ഭക്ഷണം വിളമ്പിയ ജ്യൂസ് ഷീറ്റിലെ ചായക്കടക്കാരൻ ചേട്ടനിൽ നിന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് പട്ടിണിയുടെ കാലം ഇസ്രായേലിൻ്റെയും ജൂതന്മാരുടെയും കഥ പറയാനായി ഇപ്പോഴും അവശേഷിക്കുന്ന ബ്രോഡ്വേയോടും ജൂ സ്ട്രീറ്റിനോടും ചേർന്ന് കിടക്കുന്ന കടവും ഭാഗം സിനഗോഗ് ഇതിന് ചരിത്രം ഏറെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കാലഘട്ടം മുതൽ എറണാകുളം മാർക്കറ്റിൻ്റെ പരിസരത്തുള്ള ഇരുമ്പുകടകളിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികൾക്ക് മുതലാളിമാർ കൊടുത്തിരുന്നതെന്തോ അതായിരുന്നു കൂലി തദ്ദേശീയരായ തൊഴിലാളി മൂപ്പന്മാരും തൊഴിലാളികളെ ചൂഷണം ചെയ്തിരുന്നു തൊഴിലാളികൾ നേരിടുന്ന ദുരിതാവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കുന്നതിന് സംഘടന രൂപീകരിക്കണമെന്ന ആശയവുമായി സഖാക്കൾ മാമുക്ക അബ്ദുൾ റഹ്മാൻ സി ബി കുഞ്ഞാവ എന്നിവരടക്കം കുറച്ച് തൊഴിലാളികൾ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് എം എം ലോറൻസിനെ സമീപിച്ചു കൂടുതൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചു വരാനാണ് സഖാവ് അന്ന് പറഞ്ഞത് മുപ്പത്തഞ്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് സഖവ് എം എം ലോറൻസിൻ്റെ നിർദ്ദേശാനുസരണം തൊഴിലാളികളുടെ യൂണിഫോമായി കാക്കി നിക്കറും ഷർട്ടും ചുവന്ന തലയിൽ കെട്ടും ധരിച്ച് ഒരു ദിവസം സായം സന്ധ്യയിൽ മാർക്കറ്റിലൂടെ പ്രകടനം നടത്തി ബോട്ട് ബോട്ടുചെട്ടി ഓഫീസിലെത്തി യോഗം ചേർന്നു എറണാകുളം ചുമട്ടു തൊഴിലാളി യൂണിയൻ ഇ സി ടി യു അങ്ങനെ പേരിലാണ് ആദ്യമായി സ്ഥാപിക്കുന്നത് യൂണിയൻ രൂപീകരണത്തിന് ശേഷം സഖൌ മാമുക്കയെ മൂപ്പനായി തിരഞ്ഞെടുത്തു യൂണിയൻ നേതാക്കളുടെ നിർദ്ദേശാനുസരണം ഒരു നോട്ട്ബുക്കിൽ എല്ലാ ദിവസവും രാവിലെ തൊഴിലാളികൾ ഒപ്പിട്ട് പണിക്കിറങ്ങുകയും വൈകിട്ട് കൂലി മൂപ്പനെ ഏൽപ്പിക്കുകയും വീതം നൽകുകയും എന്നുള്ള ഒരു ശീലം കൂടി ഈ കഥ പറയാൻ എന്നെ ആകർഷിച്ചത് ഇവിടുത്തെ യൂണിയൻ ഓഫീസാണ് പഴയ കാലം ഓർമ്മിക്കുന്ന പഴയ കോണി മരക്കോണി വർഷങ്ങളോളം ആളുകൾ നടന്ന് അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ തേഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ആ സ്റ്റെപ്പുകളുള്ളിലേക്ക് കയറിയാൽ ഒന്നാം നിലയിലാണ് ഓഫീസ് ചരിത്രം ഇവിടെ വിളിച്ചു പറയുന്ന നിരവധി കാഴ്ചകളുണ്ട് സഖാ വി എം എസ് ആണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് അതെ സഖ വി എം എസിൻ്റെ എ പി വർക്കയുടെ അങ്ങനെ വേണ്ട സ്മരണകളിരമ്പുന്നതാണ് ഈ ഓഫീസ് ഇതാണ് എന്നെ ഒരു കഥ പറയാൻ പ്രേരിപ്പിച്ചത് ഈ കഥ ഇവിടെ പൂർണ്ണമായി പറയുന്നതല്ല കാരണം ഇവിടെ ഓഫീസിലുള്ള സഖാക്കൾ ആരും ഇന്നവിടെ ഉണ്ടായിരുന്നില്ല നോർത്തിലൊരു മീറ്റിംഗിന് പോയിരിക്കായിരുന്നു അവർ വന്നതിന് ശേഷം ഇതിൻ്റെ ചരിത്രം കൃത്യമായി പറയാം ഇതൊരു ഇൻട്രോ മാത്രമാണ് പറഞ്ഞു കേട്ട ഓർമ്മയിലെ ഒരു കാലം യൂണിയൻ്റെ പ്രഥമ സെക്രട്ടറി കെ പുഷ്പാക്കരൻ ദീർഘകാലം അദ്ദേഹം ഈ ഓഫീസിൽ തന്നെയാണ് പ്രവർത്തിച്ചത് അന്ന് എന്തെങ്കിലും ഒരു ഫർണിച്ചർ വേണമായിരുന്നു അതിനുവേണ്ടി ഒരു കാൽനട പ്രചരണ ജാഥ നടത്തി അതിൽ നിന്ന് കിട്ടിയ പൈസ വെച്ച് തൃപ്പൂണിത്തറ ഉത്സവ വിപണിയിൽ നിന്ന് ഒരു മര അലമാര വാങ്ങിച്ചു അതാണ് ഇവിടുത്തെ ആദ്യ ഫർണിച്ചർ ഈ കാലത്തൊന്നും സ്ഥിരമായിട്ട് എവിടെയൊന്നും പണിയൊന്നും ഉണ്ടായിരുന്നില്ല സ്ഥിരമായിട്ട് യൂണിയൻ എന്നൊക്കെ പറയുമ്പോഴും പട്ടിണി മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് ഭക്ഷണം പോലും ഇല്ലാത്ത ഒരവസ്ഥ പലപ്പോഴും പട്ടിണി കിടന്നു വെള്ളക്കാരിൽ നിന്നും ചക്ക എടുത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് ചുള ഒരു ദിവസവും കുരു മറ്റൊരു ദിവസവും പാകം ചെയ്ത് കഴിച്ച് വിശപ്പടക്കിയ ദിവസങ്ങളുണ്ടായിരുന്നു കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ വിവാഹ സദ്യയ്ക്ക് പോവുക ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പകരം പാത്രം കഴുകി കൊടുക്കുക അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ സങ്കടം വരും അതുകൊണ്ടാ പറയണില്ലേ കൂടുതൽ ഇന്ന് സ്വപ്ന നഗരമായി കാണുന്ന എറണാകുളത്തിൻ്റെ ഒരു കാലത്തെ കഥ പറഞ്ഞു പോയാൽ വല്ലാതെ സങ്കടം വരും തൊഴിലാളികളുടെ കഥയും അതിൽ വിഭിന്നമല്ല മുതലാളി തൊഴിലാളി ബന്ധങ്ങൾ ഒരു കാലമായിരുന്നില്ലല്ലോ അന്ന് പട്ടിണി 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 മാത്രം കൂലി വർധനമല്ല കൂലി പോലും ഇല്ലാതെ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസയ്ക്ക് വേണ്ടി വൈകുന്നേരം വരെ പണി ചെയ്യേണ്ട അവസ്ഥ ഈ കാലത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നതല്ല ശരി നമുക്ക് സഖാക്കൾ അവിടെയുണ്ട് അവരെ കണ്ട് ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം ഒന്നുകൂടി നന്നായി പറയാം ഇപ്പോൾ ഈ കാഴ്ചകളിൽ നിന്ന് നമുക്ക് തിരികെ ഇറങ്ങാം ഈ കാഴ്ചകളിൽ നിന്ന് തിരികെ ഇറങ്ങുന്ന ഒരു കാലത്തിൻ്റെ ശേഷിപ്പുമായി നിൽക്കുന്ന ഈ ഗോവണിയിലൂടെ ഇറങ്ങുമ്പോൾ ഏതോ ലോകത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് താഴേക്കിറങ്ങുന്ന പോലെയുള്ളൊരു അനുഭവമാണ് നമ്മളിറങ്ങി തിരികെ ഈ റോട്ടി റോട്ടിക്കൂടെ നടക്കുമ്പോൾ ചരിത്രം നിന്ന് മുദ്രാവാക്യം വിളിച്ച ഈ വഴികൾ ഈ എം എസ് വന്ന് ഉദ്ഘാടനം നടത്തിയ ഈ ഓഫീസ് അടിയന്തിരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ പാടുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മ വരും ഓർമ്മിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് നമുക്ക് വിശദമായി പറയേണ്ടതുണ്ട് സഖാവ് എം എൽ എം എം ലോറൻസിൻ്റെ കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ കെ വി മധു അങ്ങനെ ഒരു കഥ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അറിയാതെ ഓർത്തുപോയതാണ് ഇന്ന് യാദൃശിക എറണാകുളത്തേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തതാണ് സഖാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശദമായ വീഡിയോ എടുക്കായിരുന്നു ഇവർക്ക് പിന്നിൽ പറയാൻ ഇനിയും നിരവധിയായ ചരിത്രമുണ്ട് ചരിത്രത്തിൽ നമ്മളറിയുന്ന ചിലരുമുണ്ട് ഞാൻ ആ കഥ പറയാൻ തുടങ്ങിയാൽ ഞാൻ അതിന് അർഹനായ ആളല്ല യഥാർത്ഥ മുഖത്ത് നിന്ന് കേൾക്കണം ഇപ്പോൾ നമ്മൾ ഈ പോകുന്നത് ബ്രോഡ്വേയിൽ കൂടെയാണ് ഒരു കാലത്ത് ഏറ്റവും വലിയ വഴി അതെ ബ്രോഡ്വേ വ്യാപാര സ്ഥാപനങ്ങളുടെ തലസ്ഥാനം ഒരു കാലത്ത് പറയാം ഇവിടെ ജൂസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് ജൂതന്മാരുണ്ടായിരുന്നു അവരധികം വിലപിടിപ്പുള്ള കച്ചവടങ്ങളല്ല നടത്തിയിരുന്നത് മുട്ട പോലുള്ള കച്ചവടങ്ങളായിരുന്നു കാരണം എന്ന് വേണമെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതാണ് അവരുടെ വാഗ്ദൂമി ഇസ്രയേലാണ് എന്നുള്ള സങ്കല്പത്തിൽ ഇപ്പോഴും നമുക്കറിയാം ബാബു ചേട്ടുണ്ട് സൈമൺ ചേട്ടൻ ഉണ്ട് പിന്നെയും പത്തിരുപത് പേരൊക്കെ എല്ലാവരും കൂടിയുണ്ട് ഉണ്ട് ഇവരുടെയൊക്കെ കഥ പിന്നൊരിക്കൽ വിശദമായിട്ട് പറയും നിരവധിയായ സേവന പ്രവർത്തനങ്ങളിൽ ചുമട്ടു തൊഴിലാളി യൂണിയൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് ജീവൻ പലതും രക്ഷിക്കുന്നതിലും ഇവരുടെ കയ്യൊപ്പ് വളരെ പ്രധാനമാണ് ഏത് അപകടങ്ങളുണ്ടായാലും ആദ്യം വന്ന് വിളിക്കുക ഇവരെയാണ് നമുക്കറിയാം ഇവിടെ ജൂ സ്ട്രീറ്റിലും മാർക്കറ്റ് റോഡിലും ബ്രോഡ്വേയിലൊക്കെ അഗ്നിശമന സേന ഇവിടെ തീ കത്തലുണ്ടായപ്പോൾ ഇവരുടെ സാന്നിധ്യം നമ്മളിവിടെയൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ പലതും പുറത്തു വന്നിട്ടുണ്ട് സഹായവുമായിട്ട് വരാനായിട്ട് എപ്പോഴും തയ്യാറാണ് ഇവരെല്ലാവരും അതെ അതിനുള്ള ശാസ്ത്രീയമായ ട്രെയിനിങ്ങും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറയേണ്ടത് വിശദമായി പിന്നെ പറയാം സെൻറ്റ് തെരാസിൻ്റെ പുറകിലൂടെ മാർക്കറ്റ് റോഡിന് പുറകിലൂടെ നമ്മൾ എറണാകുളം ജില്ലാ ആശുപത്രിയുടെ അവിടേക്ക് എത്താണ് ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് അത് നൽകിയത് ഇവിടുത്തെ യൂണിയനാണ് അത് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ യാത്ര പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ടി ഡി റോഡിൽ മഹാരാജാസിൻ്റെ പിറകിൽ ദ സഖവ് അഭിമന്യു കുത്തേറ്റ് വീണ ഇടം ഓർമ്മകളിൽ നിന്നുമായാതെ നിൽക്കാതെ വർഗീയത തുലയട്ടെ ഓരോ ഇടത്തിനും പറയാൻ നിരവധി ചരിത്രങ്ങളുണ്ട് ചരിത്രങ്ങൾ പലതും നമ്മൾ കാണാതെ പോകുന്നതാണ് വിമർശിക്കാം അറിയേണ്ടത് പ്രധാനമാണ് നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം